മാനുവൽ കോൾ പോയിന്റ് അഥവാ MCP എന്നോ MSC മാനുവൽ അലാം കോൾ പോയിന്റ് എന്നോ നമുക്ക് ഇതിനെ വിളിക്കാം. പേര് പോലെ തന്നെ ഒരു ഫയറോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനോ ഉണ്ടായാൽ ഗ്ലാസ് മാനുവലായി ബ്രേക്ക് ചെയ്ത് ഒരു അലാം കൺട്രോൾ റൂമിൽ അറിയിക്കാനുള്ള ഒരു ഫയർ അലാം കാറ്റഗറിയിൽപ്പെട്ട ഒരു ഡിവൈസാണ് ഇത്. കൺട്രോൾ റൂമിൽ അറിയിക്കുക എന്ന് പറയുമ്പോൾ ലോക്കലായി എല്ലാം ഉണ്ടാവുകയില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഒരു MCP ബ്രേക്ക് ചെയ്താൽ ലോക്കൽ ബീക്കോൺ സൗണ്ടർ പ്ലസ് കൺട്രോൾ റൂമിൽ അലാം പോകും. ഇത് ഏത് ഫയർ ആൻഡ് കൺസ്ട്രക്ചർ ആണെങ്കിലും ശരി. ഇനി ഈ സെയിം ഡിവൈസിനെ ഒരു മെഷീൻ്റെ ഷട്ട് ഡൗണിനോ ഇനർജിൻ റിലീസിനോ CO2 റിലീസിനോ ഏത് സപ്രഷൻ സിസ്റ്റത്തിനും ഉപയോഗിക്കാം. ഇത് ഒരു ഇൻപുട്ട് മാത്രമാണ്, മാനുവലി ഓപ്പറേറ്റഡ് ഇൻപുട്ട്. ഈ സെയിം ഡിവൈസിനെ ഇഗ്രസ് ഗേറ്റ് അതായത് പ്ലാന്റുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ചില ഗേറ്റുകളുണ്ട്. ചില എമർജൻസി ഘട്ടത്തിൽ ഈ ഗേറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഈ ഗേറ്റുകൾ ലോക്കായിരിക്കും. കീ ഈ ഡിവൈസിൻ്റെ ഉള്ളിലായിരിക്കും വെച്ചിരിക്കുന്നത്. ചിലത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലായിരിക്കും, എന്നാൽ ചിലത് ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് കീ എടുക്കണം. ഗ്ലാസ് ബ്രേക്ക് ചെയ്താൽ അലാം കൺട്രോൾ റൂമിൽ പോകും. ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനാണ് ഇത്. അൺമാൻഡ് ഏറിയ ആണെങ്കിൽ ക്യാമറകളും ഉണ്ടായിരിക്കും. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാം. ഒരു മൈക്രോ സ്വിച്ച് ഒരു ബ്രേക്ക് ഗ്ലാസ്സിൽ ബാലൻസ് ചെയ്ത് സ്വിച്ച് ഓപ്പറേറ്റ് ആകുന്ന രീതിയിൽ വെക്കുകയാണ്. ഈ ഗ്ലാസ് ബ്രേക്ക് ആയാൽ സ്വിച്ചിൻ്റെ ആക്ച്വേറ്റിംഗ് ബട്ടൺ അൺബാലൻസ് ആകും. ഇത് അൺബാലൻസ് ആയാൽ കോൺടാക്ട് ചേഞ്ച് ആകും. ഇന്ന കോൺടാക്ട് NC NC കോൺടാക്ട് NO. നോർമലി NO കോൺടാക്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് ബ്രേക്ക് ആയാൽ അത് NC ആകും. അലാം ട്രിഗർ ചെയ്യും. ഒരു MSC കൺവെൻഷൻ പാനലിൽ അല്ലെങ്കിൽ PLC കണക്ട് ചെയ്യുന്ന ഡ്രോയിങ് ആണിത്. ഇതിൽ രണ്ട് റെസിസ്റ്ററുകളാണ് EOL ഉപയോഗിക്കുന്നത്. EOL എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ലൈൻ. എൻഡ് ഓഫ് ലൈനെ കുറിച്ച് കൂടുതൽ വരും ക്ലാസ്സുകളിൽ പറയാം. ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് 6.8 ലൈൻ മോണിറ്ററിങ്ങിനും 820 അലാം റെസിസ്റ്ററുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അഡ്രസ്സബിൾ പാനലിൻ്റെ കണക്ഷൻ ചെറിയ വ്യത്യാസമുണ്ട്, അത് പിന്നീട് പറയാം. ഒന്നിലധികം MSC ഈ രീതിയിൽ നമുക്ക് ഒരു ലൂപ്പിൽ കണക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഡിവൈസ് ടാഗ് 73MA1980A ഒരു ഡിവൈസിൻ്റെ ടാഗാണിത് എന്ന് വയ്ക്കുക. ഒരു മാനുവൽ കോൾ പോയിൻ്റ് 73MA1980A. ഇതിൽ തന്നെ BCDE ഒരു ലൂപ്പിൽ തന്നെ 6 ഡിവൈസുകൾ കണക്ട് ചെയ്യാം. എല്ലാ ഡിവൈസിലും അലാം റെസിസ്റ്റർ കണക്ട് ചെയ്യണമെന്ന് മാത്രം. ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.